എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയ്ക്ക് മുമ്പ് ഒരു ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു കേറ്റിട്ട് പാസ്സായവരുണ്ടായിരിക്കാം, പാസ്സാകാത്തവരും ഉണ്ടായിരിക്കാം. പാസ്സായവരെല്ലാവരും നമ്മൾ LPUP പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുക. LPUP പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. എല്ലാവരും LPUP വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്കോടുകൂടി ഈ ഒരു LPUP പാസ്സാവാനും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും ആ ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ കാറ്റഗറി 3 സോഷ്യൽ സയൻസിലും കാറ്റഗറി 2 സോഷ്യൽ സയൻസിനും വേണ്ടി നമുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേറ്റഡ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണത്തേക്കാളും വിജയശതമാനം ഈ തവണ കുറവായിരുന്നു. ഈ തവണത്തെ കേറ്റഡിൻ്റെ വിജയശതമാനം എന്ന് പറയുന്നത് 26.51% മാത്രമാണ് ഈ തവണ കേറ്റഡ് പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ നേടിയിരിക്കുന്ന വിജയമെന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക യോഗ്യത പരീക്ഷയായ കേറ്റിൻ്റെ വിജയം എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 26.51% മാത്രമേ ഉള്ളൂ. 124,000 പേര് ഇന്ന് പരീക്ഷ എഴുതിയതിൽ 33,000 സംതിങ് ആളുകൾ മാത്രമാണ് പരീക്ഷ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ കഴിഞ്ഞ തവണത്തെ വിജയശതമാനം എന്ന് പറയുന്നത് 27.12% കഴിഞ്ഞ തവണ വിജയശതമാനമെങ്കിൽ ഈ തവണ 26% മാത്രമേ ഉള്ളൂ. ഇന്നത്തെ LP കാറ്റഗറിയിൽ 36,000 പേരോളം പരീക്ഷ എഴുതിയിട്ട് 7,400 something ആളുകളാണ് വിജയിച്ചത്. അതിൻ്റെ വിജയ സ്കൂൾ അധ്യാപക കാറ്റഗറി 1 LP സ്കൂൾ അധ്യാപക കാറ്റഗറി 1 36,000 പേരോളം പരീക്ഷ എഴുതിയതിൽ 7,400 something ആളുകളാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് 21.54% കാറ്റഗറി 1 വിജയശതമാനം എന്ന് പറയുന്നത്. കാറ്റഗറി 2 ഏകദേശം എന്താണ് 33,000 something ആളുകൾ പരീക്ഷ എഴുതുകയും 11,000 something ആളുകളാണ് കാറ്റഗറി 2 ജയിച്ചേക്കുന്നത്. കാറ്റഗറി 3 അതായത് 35.44% കാറ്റഗറി 2 വിജയശതമാനം. കാറ്റഗറി 3 വിജയശതമാനം എന്ന് പറയുന്നത് 38,000 something ആളുകൾ കാറ്റഗറി 3 പരീക്ഷ എഴുതുകയും 10,000 something ആളുകളാണ് കാറ്റഗറി 3 വിജയിച്ചിരിക്കുകയും ചെയ്തത്. അതുപോലെ കാറ്റഗറി 4 മറ്റുള്ള വിഷയങ്ങളിൽ എന്താണ് 16,000 പേര് പരീക്ഷ എഴുതുകയും 2,800 something ആളുകൾ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ കാറ്റഗറി 4 16.71% വിജയ സാധ്യത എന്ന് പറയും, വിജയശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും 80% കൂടുതൽ മാർക്ക് നേടിയത് 7 പേരാണ് ഈ ഒരു 80% കൂടുതൽ മാർക്ക് നേടിയത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വിജയശതമാനം ഈ തവണ തീർച്ചയായിട്ടും കുറവ് തന്നെയായിരുന്നു. പല കാരണങ്ങളും ഇപ്പോൾ നമ്മുടെ കേറ്ററ്റിൻ്റെ പരീക്ഷയുടെ വിജയശതമാനം കുറയ്ക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കുറച്ച് വർഷങ്ങളിലെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നൊരു കാര്യമാണ് പരീക്ഷയുടെ ടഫായിട്ടുള്ള ഘടകങ്ങൾ. അതായത് നേരത്തെക്കാലം പരീക്ഷ കുറച്ചുകൂടി ഹാർഡസ്റ്റ് ആയിട്ടാണ് ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ പരീക്ഷ ചോദിച്ചു വരുന്നത്, ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. ഇനി കേറ്റിട്ട് ജയിച്ചവർ എന്താണ് അറിയേണ്ടത്? എന്താണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. നമ്മുടെ കേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടത് പരീക്ഷാ ഭവനിലാണ്. അതായത് നമ്മൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് അവിടെയുള്ള പരീക്ഷാ ഭവനിൽ വേണം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലാനായിട്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്? അടുത്ത ചോദ്യം, അത് പത്രങ്ങളിലും ഒക്കെ ആയിട്ട് എന്നാണ് ഓരോ സ്ഥലത്ത്, അതായത് നമ്മൾ പരീക്ഷ എഴുതിയ പരീക്ഷാ ഭവൻ എവിടെയാണോ അവിടുത്തെ ന്യൂസൊക്കെ പത്രത്തിൽ അവർ കൊടുക്കും, എന്നാണ് വെരിഫിക്കേഷന് വരേണ്ടതെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മളതൊരു കാണാതെ പോയി, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നാണ് നമുക്ക് അവിടെ വെരിഫിക്കേഷൻ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒരു മാസം 1.5 മാസത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷാ ഫോമിൻ്റെ നമ്പർ നെറ്റിൽ നിന്ന് എടുത്തിട്ട് പരീക്ഷാ ഫോമിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് വെരിഫിക്കേഷൻ വയ്ക്കുന്നതെന്ന് അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പോയാൽ മതി. ഇനി എന്തൊക്കെയാണ് വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടത് നമുക്ക് നോക്കാം. ഒന്ന്, SLC +2 ഡിഗ്രി, നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള TTC ആണോ BEd ആണോ, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ സെമസ്റ്റർ എക്സാം ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു BEd അല്ലെങ്കിൽ ഡിഗ്രി PG ഉണ്ടെങ്കിൽ ആ PG സർട്ടിഫിക്കറ്റും വേണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എന്താണ് ഒരു സെമസ്റ്റർ വൈസ് ആയിട്ട് ചെയ്തെങ്കിൽ ഓരോ സെമസ്റ്ററിനും ഓരോ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം. ഈ സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് പിന്നെ വേണ്ടത്, ഫോട്ടോ കോപ്പിയാണ് പിന്നെ വേണ്ടത്. അപ്പോൾ നമ്മുടെ 10-ാം ക്ലാസ് മുതൽ എന്താണ് എത്രയാണ് നമുക്ക് യോഗ്യത ഉള്ളത് അവിടെ വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതിൻ്റെ ഫോട്ടോ കോപ്പിയും നിർബന്ധമായിട്ടും കരുതി കൈ കരുതുക. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ ജനറൽകാർക്കാണെങ്കിൽ 90 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, OBCക്കാർക്ക് 82 മാർക്കാണ് പാസ്സാക്കാൻ വേണ്ടത്, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് 75 മാർക്കാണ് പാസ്സാകാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ OBCക്കാർക്ക് 90 മാർക്കിന് മുകളിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് 90 മുകളിൽ മാർക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സർട്ടിഫിക്കറ്റ് അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക
നൽകേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ ആളുകൾക്കും എങ്ങനെയാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതായത് നിങ്ങൾ 90 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കാസ്റ്റ് എന്താണ് ഒരു ഇതുണ്ടായിട്ടത്. ഒ ബി സിക്കാർക്ക് 82 ഉള്ളു. അപ്പോൾ 82 ഒ ബി സിയിൽ ജയിച്ച ഒരാൾക്ക് 92 മാർക്കിന് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 89 വരെ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ റിസൾട്ട് വന്നതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പിയും അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഡി ഓഫീസിൽ വെരിഫിക്കേഷന് പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ വെരിഫിക്കേഷന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം അവിടെ നിന്ന് കിട്ടും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ പേര്, രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ കൊടുക്കുക അവിടെ. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൂടെ ആയിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഇതിനകത്ത് ഒറിജിനലായിട്ട് കാര്യങ്ങളൊക്കെ അവർ ക്രോസ് ചെക്ക് ചെയ്യും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഹോൾ ടിക്കറ്റും കൂടെ നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുപോകണം. ഇതിനകത്ത് എഴുതി ചേർക്കാൻ വിട്ടുപോയതാണ്. അതായത് നമ്മൾ കേറ്റിട്ട് പരീക്ഷയ്ക്ക് പോയപ്പോൾ ഒരു ഹോൾ ടിക്കറ്റ് കൈ പിടിച്ചിട്ടല്ലേ പോയത്, ആ ഹോൾ ടിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൊണ്ടുപോകണം കേട്ടോ. ഒറിജിനൽ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ടും കൈ കരുതണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ ഫോമിൽ വെരിഫിക്കേഷൻ ചെയ്യാനിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കൊടുക്കുകയും അവരിത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എല്ലാം അവരോട് വാങ്ങി വയ്ക്കുകയും ഒറിജിനൽ തിരിച്ചുതരികയും ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 2 ശേഷം നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്താണ് അതിൻ്റെ ഒറിജിനൽ നമ്മൾ ഡി ഓഫീസ് തന്നെ പോയി മേടിക്കണം. നമ്മുടെ വീട്ടിലേക്ക് കൊറിയറായിട്ടൊന്നും സാധാരണ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ നമ്മൾ അപേക്ഷിച്ച് തന്നെ പോയി കൊറിയറായിട്ട് നമുക്ക് വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ, അതുപോലെ നമ്മുടെ കേറ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് കൊറിയറായിട്ട് നമുക്ക് ലഭിക്കില്ല. നമ്മൾ ഡി ഓഫീസ് തന്നെ പോയി 2 വെരിഫിക്കേഷൻ കഴിഞ്ഞ് 2-3 ശേഷമായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് ശരിയാവുക. അപ്പോൾ 2 കഴിയുമ്പോൾ ഇടയ്ക്ക് ഡി ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി, അന്നേരം അവർ പറഞ്ഞു തരും എന്ന് വെരിഫിക്കേഷൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡി ഓഫീസിൽ വന്നിരിപ്പുണ്ടോ എന്നൊരു പറഞ്ഞു തരും. അതിനുശേഷം നമ്മളവിടെ പോയി സൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് കൈയോടെ മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഓർക്കുക, കൊറിയറായിട്ട് ഒരിക്കലും ഓഫീസിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എന്നാൽ കൊറിയറായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ഒരിക്കലും കൊറിയറായിട്ട് വീട്ടിലേക്ക് വരില്ല. നമ്മൾ ഡി ഓഫീസിൽ പോയി തന്നെ ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന എപ്പോഴാണ് നമുക്ക് വെരിഫിക്കേഷന് വിളിക്കുന്നത്, അന്നേരം ഈ പറഞ്ഞ രേഖകളെല്ലാം നിങ്ങൾ ഒറിജിനലും അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയും കൊണ്ട് പോവുക. അവിടെ പോയി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക, ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അവരെല്ലാം വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഫോട്ടോ കോപ്പി എല്ലാം അവർ മേടിച്ചു വയ്ക്കും, ഒറിജിനൽ നമുക്ക് തന്നുവിടും. പിന്നീട് 2 കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് റെഡിയാവും. അന്നേരം നമ്മൾ പോയി വാങ്ങിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇനി ഒരു വിദ്യാർത്ഥികളുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇനി എന്നായിരിക്കും ഒരു കേറ്റർ നടക്കുക? അതായത് LPUP-ക്ക് മുമ്പ് ഇനി ഒരു കേറ്റർ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. April-May മാസങ്ങളിൽ നമ്മളൊരു കേറ്റർ പരീക്ഷ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേറ്റർ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് LPUP എന്ന വലിയൊരു അവസരം തുറന്നു കിട്ടുകയാണ്. അപ്പോൾ കേറ്റർ പാസ്സായവർ എന്ത് ചെയ്യുക, LPUP-ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. അത് കേറ്റിട്ട് പാസ്സാകാത്ത ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇനി വരുന്ന കേറ്റിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്.